കൊച്ചി നഗരത്തിലെയും പശ്ചിമ കൊച്ചിയിലെയും ജലക്ഷാമം വിട്ടുമാറി തുടങ്ങി. പാഴൂരിലെ തകരാറിലായ പമ്പുകളിൽ ഒന്നിലേറെ ഒന്നിൻ്റെ അറ്റകുറ്റപ്പണിയാണ് നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പമ്പിൻ്റെ അറ്റകുറ്റപ്പണിയും ഉടൻ പൂർത്തിയാകും. രണ്ട് ദിവസത്തിനകം ജലവിതരണം സാധാരണ നിലയിലാകും. കൊച്ചി നഗരത്തിലെയും പശ്ചിമ കൊച്ചിയിലെയും ജലക്ഷാമം വിട്ടുമാറി തുടങ്ങി. പാഴൂരിലെ തകരാറിലായ പമ്പുകളിൽ ഒന്നിൻ്റെ അറ്റകുറ്റപ്പണിയാണ് നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പമ്പിൻ്റെ കൂടി അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാകും. ഇതോടെ രണ്ട് ദിവസത്തിനകം ജലവിതരണം സാധാരണ നിലയിലാകും. മൂന്നാമത്തത് നമ്മള് മാർച്ച് 8-നുള്ളിൽ പൂർത്തിയാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തതിന്റെ വർക്ക് നടന്നു. മൂന്നാമത്തെ പമ്പ് മീൻസ് നമ്പർ 1 പമ്പ്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർച്ച് 8-നുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഉള്ളത് നമ്മൾ 96 ML കൊടുത്തോണ്ടിരുന്നിരുന്നത് ഒരു 90 ML അടുത്ത് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റും, ഈ രണ്ട് പമ്പ് വെച്ചിട്ട് തന്നെ. അപ്പോ ഒരു റീച്ചിലേക്ക് നമുക്ക് ഒരു 1-1.5 ML വ്യത്യാസമേ വരുള്ളൂ. അതൊരു വലിയ നമുക്ക് പ്രശ്നം ക്രൈസിസ് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ മെയിനുകളിലേക്ക് എല്ലാവിടത്തേക്കും ഇപ്പൊ ഫോട്ടോ വെച്ച് ചെല്ലാനും മട്ടാഞ്ചേരി ആ ഏരിയയിലൊക്കെ കുമ്പളങ്ങിയൊക്കെ ഒന്ന് നോർമലായി വരാൻ ഒരു 2 ദിവസം കൂടെ എടുക്കും. ഡിസ്ട്രിബ്യൂഷൻ ടെയിലൻ്റുകളിലൊക്കെ പമ്പുകൾ ടാങ്കിൽ നിന്ന് ഉയർത്തിയാണ് തകരാർ പരിഹരിച്ചത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിദഗ്ധരടക്കം പമ്പിന്റെ തകരാർ പരിഹരിക്കാൻ സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം നിലവിൽ ജലഅതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ നടന്നുവരുന്ന കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം തുടരാനാണ് ആലോചന. ജലവിതരണം സാധാരണ നിലയിലേക്ക് എത്തിയെന്ന് വിലയിരുത്തിയ ശേഷം കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ മതിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.